concept. Flick to the script. Yes, we are the best. You don't know? I don't know. I'm kicking the rhymes and I kick it to the phone. Time out. ഹലോ ബ്രോ, എവിടെയാടാ? ഒരു വിവരം ഉണ്ടല്ലോ നിന്റെ. നീ വരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത്. ഇതൊരുമാതിരി പറ്റിപ്പാണ് കേട്ടോ. പിന്നല്ലാതെ ഡാഡിയുടെ കാശൊന്ന് വന്നോട്ടടാ. ശരി, ഞാൻ വിളിക്കടാ. ഹലോ, രണ്ട് ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ആസലെ കോലങ്ങള്. ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ, നേരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണം. കാണിച്ചു തരാം ഞാൻ. അത് ഞാൻ നല്ല വലിച്ചു കയറി കളഞ്ഞു. അതിൽ കാര്യമായിട്ട് ഒന്നുമില്ല. കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ, മണി 9 കഴിഞ്ഞാ? വേഗം വാടാ. എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. സാറേ, ഇത് ഒപ്പിടാൻ? അതിൽ ഞാൻ ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടോണോ? മൊട്ടത്തല ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും. സാറേ രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ, അല്ലെങ്കിൽ ഞാൻ കൊറേ അങ്ങ് ഉണ്ടാക്കും. മണി 11 ആയി. എന്തെങ്കിലും എവിടെ പോയി എന്റെ കർത്താവേ? ചേട്ടത്തിയേ, ഇതില് കൊള്ളാവുന്ന പീസ് ഒന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ കൊള്ളാവുന്ന പീസൊക്കെ? നിന്റെ മൊബൈലല്ലേ ഭേരിച്ചെടുത്തിയത്? എപ്പോ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ, കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. എടാ വെള്ളം കൂടടാ. അവൻ ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കാട്ടാൻ കാപ്പി. ഹായ്, ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളു. നല്ല പഠിത്തം. ഓ, കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ട്. ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. പ്രായോ അതല്ലേ? എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. അയ്യോ, നിങ്ങൾ ഇങ്ങനെ
പറഞ്ഞത് പിള്ളേര് 3 മണിക്കിടയിട്ട് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണം. എന്നിട്ടിപ്പൊ മോൻ പ്രേതം പടം കണ്ടോണ്ടിരിക്കുക. എടാ പേടിത്തോണ്ട, നീ എങ്ങനെ SSFU ആയത്? അതല്ല, നിന്റെ കൂട്ടുകാരൻ ഇവിടെ. അവനോ? അവനിവിടെ എവിടെയോ. അല്ല, ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുക വിഴുങ്ങിയ. എന്താടാ മൂത്രം ഒഴിക്കാൻ പറ്റുന്നതാ? അറിയാതെ ലേഡീസ് ടോയ്ലറ്റാ. അയ്യോ, എനിക്കും തോന്നി. അത് പിന്നെ അത്യാവശ്യമായതുകൊണ്ടാ, ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ? ഇല്ലല്ലോ, തനിക്ക് പോയെ. എന്താണോ ഒരു ചുട്ടിക്കളി? പോട്ടെ, ഇത് പിടിച്ചു. തോലച്ച്, ഇനി നോക്കി കളിക്കാം. ദാ പിടിച്ചോ, നീ കൊണ്ടുപോടാ. ആ, നീ വരയ്ക്കോ. എന്തായിരിക്കും, വേറെന്തെങ്കിലും ആണോ? കപ്പാസിറ്റി വളരെ കുറവാണല്ലേ, കണ്ടില്ലേ മുഖം ഒരു ഇത്തിരി അകത്ത് ചെന്നതിന്. ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ, ഇതാ ചെവിക്ക് പിടിച്ച് നല്ലൊരു പിച്ച് കൊടുക്കുന്നു. ആരാ ഉമ്മ തന്നത്? ഹലോ, ഞാനിത് എവിടൊക്കെ അന്വേഷിച്ചു, അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഉറപ്പിക്കുള്ളൂ. ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ, വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നു. എനിക്കിപ്പോ തന്നെ കിട്ടിയാണ്. കുറച്ച് ഐസ് വാട്ടർ പോലും ഒഴിച്ചു, വല്ലാത്ത ഉഷ്ണം. കുറവുണ്ടോ? ചിരി
ഇതാ മാപ്പിള പാട്ടുകാരനല്ലേ, നിനക്കെന്താ ഇവിടെ കാര്യം? എന്ത് ഗുണ്ട് േടിയ വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി, നീ എന്തിനു ഇപ്പ ഇങ്ങോട്ട് വന്നെ? ആ ഓപ്പ എങ്ങനെ കണ്ട? നിന്റെ കോപ്പ എന്നെ കണ്ടുടാ. ഇവിടെ കരെ ഒളിച്ചിരുന്നാ കണ്ടുപിടിക്കാനും കഴിയില്ല. എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഉമ നിർബന്ധമായിട്ടും പറഞ്ഞോണ്ട വന്നത്, അല്ലാതെ ഇവിടുത്തെ കളി പുറത്താക്കാനല്ല. ഉമയും പിള്ളേരും കാണാഞ്ഞു എനിക്ക് മനസ്സിനൊരു സുഖമില്ല. വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്, ഇവിടെ നിന്ന് ഒരു ഒഴിവ് കിട്ടിയാ ഞാൻ എത്തും. 10-ാം തീയതി ഓപ്പറേഷൻ, അതിനു മുമ്പ് വരും. ആർ കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതിനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളൊന്ന് റിലാക്സ് ആവുപ്പ, ആൾക്ക് കഷി അറിയാന്നല്ലേ പ്രശ്നം. ആ പ്രശ്നം ഇപ്പഴേ സോൾവ് ചെയ്തേക്കാം. ആ കൂട്ടൊന്നൂര്. അത് തിരിച്ച തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുമെന്ന് മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പോ വരും? പെട്ടികൾ. പെട്ടി അത് പുറകെ പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരെ വരിക, ഇത്രയും ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ, സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി, തിരുവനന്തപുരം, ലാൻഡ് ടിവി, കമ്മലിച്ചു. ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയൂന്നു. തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാട്ട് പാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ലേ? എന്താ സംശയം? ഒന്നും പാടുവോ? തനിപ്പ് എന്താ പാടിയെ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് വേണം. തൊടിയ രംഗത്ത് കയ്യിൽ കയറുമായി നിർത്തിയാൽ. താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് പറഞ്ഞു താൻ എന്താ കറിയെ? ഞാൻ പറഞ്ഞു സത്യേന്ദ്രനാണ്. താൻ പറയരുത്, ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട. തിരിച്ചു പോന ഓട്ടോശാശല്ലേ താച്ചേട്ടാണോ? തനിക്ക് ആട്ടോ, ഞാൻ ആടി നിക്കുക, നടന്നു പോടോ. സ്വദ്ദിനോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ പോടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാ സുഭദ്രയോട് എന്താ പറയാ? വായടക്കട പന്നി. ഞാനിവിടെ നിർത്തി വരാനോ അമ്മിഞ്ഞ? ഓ അല്ല, നിന്റെ തേരില്ലെങ്കിൽ അമ്മിഞ്ഞ കുമിഞ്ഞുകൂടി കിടക്കല്ലേ. ഓർഫൻ അവിടെ നോക്കി കുടിച്ചോ. തടിയനോ? അടിച്ചതിന്റെ മുഖത്തിന് ഷേപ്പ് മാറ്റിക്കളയും. എന്താ ഇവിടെ നടക്കണം? ഏതായി ചെക്കൻ പണയ പെണ്ണും ഇവനെ കൊണ്ടുവന്ന ചാലി വരുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ചാലി തടിയന്റെ മുഖത്തിന്റെ മൊത്തം ഷേപ്പ് മാറ്റുന്നു പറഞ്ഞു. വേണ്ട മോനെ ദിനേശ, കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ പൊന്നെ ആർക്കെ പറഞ്ഞു വിടുന്നില്ല? പണ്ടാ പറഞ്ഞു വിടുന്നില്ല. അവിടെ കിട്ടവൻ ഓണെ തിരക്ക. അല്ലെ ചെത്തി ഉപ്പിലിട്ട് കളയാൻ പാരായാലോ. ഈ മനുഷ്യൻ എന്താ ഒട്ടായോ?
അന്നേക്ക് മൂത്രമൊഴിക്കേണ്ട സമയം. നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി കാശും തരാതെ മുങ്ങി നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞതായിരുന്നു. പറഞ്ഞതായിരുന്നു, പിന്നെ എന്താ നീ പിടിച്ചെടുത്ത് വാങ്ങിയില്ല? അതിനെന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? ആ ചാർലി ഇങ്ങോട്ട് വരണ്ടേ? ഇനിയിപ്പോ എവിടെ പോയി തരാനാ അവനെ? അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കില്? ഓ, അതിന് അവൻ എവിടെയാ ബന്ധുക്കള്? ആ കണ്ണുപൊട്ടി പെണ്ണ് നാല് പിള്ളേരും അല്ലാതെ ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ട് പൊട്ടിച്ചാലേ കാര്യം നടക്കൂ. അവനെയോ അവന്റെ ശിങ്കിടികളെയോ ബന്ധുക്കളെയോ ആരെങ്കിലും ഒന്നും ചവിട്ടിയാലേ സാറേ, ഇവിടെ ചവിട്ടിയാലും അവിടെ നിൽക്കുള്ളൂ. എത്രയായി? ആ ചാർലി തരാനുള്ള കാശ് കിട്ടിയോ? ഏവിടെ, ഒരു ദിവസം അവനെന്റെ കൈ കിട്ടും. താനിങ്ങനെ എല്ലാരടത്തും ഇന്ന് റോസ് സുസാരം നടത്തിയല്ലേ, ചാർലി ഇടാന്ന് ആരും പറഞ്ഞിരുത്തില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, അടുത്ത ബന്ധുവാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കണം. സാറ് പറഞ്ഞത് അതിന്റെ ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഇത്തവണ മൊയ്തീനെ കിട്ടിയിരിക്കും. നമസ്കാരം. ഈ ചാർലി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വരാറുണ്ടോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ചാർലിയുടെ ആരാ? ആ ഒരു ബന്ധുവാ. ബന്ധു? സ്വന്തത്തിലുള്ള ബന്ധു, ബന്ധത്തിലുള്ള ബന്ധു, ക്ലോസ് ബന്ധുവാ. നിന്നെയാണാ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത്. എടുക്കടാ കാശ്. കൊറേ കാലായാലും നീ മായം തിരിഞ്ഞു നടക്കുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ കാശ് കൊണ്ടുവന്നതല്ല, അവൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. കള്ളം പറഞ്ഞടാ, നിനക്കറിയടാ ചാർലി എവിടെയാണ്. ചാർലി എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തോ? അയ്യോ മൊയ്തീനെ. എടോ വക്കീലെ, ഞാൻ പറയുന്നത് കേക്കണോ? എന്തോ മൊയ്തീനെ? എന്തോ ഇവരെവിടെ പോയി? എടോ മൊയ്തീനെ, എന്തോ? എടോ കത്തിക്കുത്ത് കേസിന് സാക്ഷി മുങ്ങി. കടലിലെ പുഴയിലോ? കടലിലാണെങ്കിൽ വിഷമിക്കേണ്ട, മൂന്നാം ദിവസം കരയ്ക്കെടുത്തോളും. അതും മുങ്ങിയതിന്റെ 30 അടി അപ്പുറത്ത് പുഴയിലാണെങ്കിൽ. അതല്ല, കാണാനില്ലെന്ന്. ഇന്നാണ് വിസ്താരം മൊയ്തീനെ, ഇന്നാണ് വിസ്താരം. അതൊരു പ്രശ്നമാകണ്ടേ. പ്രതിയുടെ അമ്മായിപ്പം മരിച്ചു എന്ന് പറഞ്ഞു വക്കീൽ സാർ കേസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി. ഇതിനിടയിൽ സാക്ഷിയെ തപ്പിയെടുത്തോണ്ട് വന്ന കാര്യം ഞാൻ ഏറ്റു. ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതിന് അവന്റെ അമ്മായിപ്പം മരിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന്? മരിച്ചു, മരിച്ചിട്ട് 5-6 കൊല്ലങ്ങളായി. മൊയ്തീനെ. എന്റെ ആർക്ക് സാറേ? സാറിന്റെ കേസിനും വേണോ സാക്ഷികള്? ഞാൻ കൊണ്ടുതരാം, നല്ല മണിമണി പോലുള്ള സാക്ഷികൾ. തത്ത പറയും പോലെ പറയും. പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും എനിക്കറിയാമോ? എന്റെ മൂത്താപ്പ നന്നായി പാടും, പക്ഷെ അത് വേണ്ട. അതിന്റെ ശീഷ അടിഞ്ഞ് ചേരാറായി. തന്നെയല്ല, കണ്ണിനും കാഴ്ച കുറവാ. സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം. എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല. അല്പം തരികിടയൊക്കെ വശമുള്ള ഒരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത്. അതിനെന്താ അത്ര ദൂരം തപ്പി പോണേ? ഈ ഞാൻ തന്നെ നല്ലൊരു ഗായകനല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ. ശാസ്ത്രീയ സംഗീതം? ഇതല്ല, ഇതിനേക്കാൾ നല്ലൊരു ഗായകനും ഏരിയ കിട്ടില്ല. നോക്കൂ, പിന്നെ സൂക്ഷിക്കണം. സുഭദ്രാമയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. എന്തൊക്കെയാ? അതറിയാമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടനെ. ഇവിടത്തെ കുതിരയോട് ചോദിച്ചു നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും. അയ്യോ, എന്താ? ഒന്നുമില്ല. പിന്നെ രണ്ടു പ്രാവശ്യം അയ്യോ നിലവിളിച്ചത്? ഒന്നുമില്ല. ഇപ്പൊ കൊള്ളോ. അതെ, ലേഹ്യ ഏഭ്യാതി ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും. കൊള്ളല്ല. അല്ല, ഭ്രാന്തിന്. ഇത് തളം തന്നെ വേണ്ടി വരും. അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തതാവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിറക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. എത്തിപ്പോയി, എത്തി എത്തി. അയ്യോ, മറന്നു മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയിൽ ഇടാൻ മറന്നു. ഞാൻ കണ്ടിട്ടിട്ട് വരാം. ഇവിടെ തരിയാ. ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ. പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ കാര്യം ചെയ്യേണ്ടത്? അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ? ചോദിച്ചിട്ട് എന്നെ കാര്യം. അടിയോടി, അടിയോടി, അടിയോടി.
ബെസ്റ്റ് കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടെ മുൻഷിമാരിങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? കോട്ടിന്റെയും ജീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ കാര്യം. മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ. അവരുടെ സംഗീതത്തിനുള്ള ആന്റിബയോട്ടിക്സ് അത്. മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഒപ്പേ ആദ്യം ഇങ്ങോട്ട് എടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിലെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നും രമ അറിയില്ലേ, സുധാകരന്റെ രമ. ഓ ആ രമ. ആമാ 10-25 എണ്ണം തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4 ചോദിച്ചേ അതല്ല. രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നത്. ഓ കമ്പ്യൂട്ടറിലെ ചാട്ടോ അയമ്മയ്ക്ക് അറിയോ? ഒപ്പേ സുഭദ്ര അമ്മ അത് ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടെ താട്ടത്തിൽ നിന്നും പാട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തെന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ലോ നിശ്ചയിച്ചത്, ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ഒരു കാര്യം ഞാൻ പറയാം, സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ.